ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലും അതുകൂട്ട് തോടുകളിലൊക്കെ കിടക്കണ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പാണ്. ക്ലീൻ ചെയ്തത് വിറ്റ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികളും അതുകൂട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു സംഭവത്തിൽ ചെയ്യാൻ പോണത്. പിന്നെ നമ്മുടെ യാത്ര ഇപ്പോൾ പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഫുള്ള് കൊറോണ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചറായിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ എഴുതി നിന്നിട്ട് ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ പല യൂട്യൂബേഴ്സായിട്ടുള്ള മീറ്റപ്പുകളും അതുകൊണ്ട് പല ടൂറിസ്റ്റ് പ്ലേസുകളും പോകാനൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ യാത്ര തുടങ്ങി ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തായാലും ഇത് ഡിലേ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എല്ലാവരും നമ്മളോട് ശ്രമിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മനസ്സിലാവാത്ത കുറേ പേരുണ്ട്, അവരോട് നമ്മൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാ വീഡിയോയിലും കുറേ പേര് നെഗറ്റീവ് കമൻ്റ് കുറേ ആളുകൾ ഇടുന്നുണ്ട്. അപ്പം നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മനസ്സിലാവുന്നവരോട് നമ്മുടെ കൂടെ നിൽക്കുന്നവരോടാണ് നമ്മൾ പറയണത്. അപ്പം നമ്മുടെ യാത്ര ഈ ഒരു സാഹചര്യത്തിൽ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് എന്തായാലും എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക, മാക്സിമം സേഫായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുക. അപ്പം നമ്മുടെ പരിപാടിയിലോട്ട് നമുക്കിനി കിടക്കാം. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇവിടെ കാണുന്ന നമ്മുടെ ഈ ഒരു ഇത് പുഴയുടെയൊക്കെ അരികാണ്. ഈ ഒരു പുഴയുടെ അരികിൽ ഇവിടെ തോടുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടിലും പുഴകളിലുള്ള മാക്സിമം കുപ്പികളും സംഭവങ്ങളും നമ്മൾ പിറക്കാം. അത് നമ്മൾ പിറക്കിയിട്ട് ഇന്ന് വിൽക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പിറക്കാൻ പോവാം. അപ്പോൾ ചാമാലെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പുഴയുടെ അരികത്തുള്ള തോടുകളുടെയും പുഴയുടെയൊക്കെ അരികത്തുള്ള നമ്മുടെ ഈ ഒരു സൈഡിൽ കിടക്കുന്ന കുപ്പികളൊക്കെ എടുക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ പുഴയിലെ ഏറ്റവും കയറുമ്പോൾ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്ന് കുപ്പികൾ കിടക്കും. അപ്പോൾ അതാണ് ഈ കിടക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകാൻ പറ്റില്ല പെട്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുള്ളിയിലൊക്കെ കുടുങ്ങി ഇവിടെ കിടക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡിൽ കിടക്കണ കുപ്പികളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് പിറക്കിയിടാം. ഉള്ളിൽ കുറേ ഉണ്ട്, ഉള്ളിലോട്ട് കയറിയാലേ കിട്ടുള്ളൂ, പണിയാണ്. ആദ്യം നമുക്ക് ഇതൊക്കെ പിറക്കിയിടാം. ഇവിടെ കുറേ കുപ്പികൾ കിടപ്പുണ്ട്. ഇതെന്താണത്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ ഒരു ചില്ലും കുപ്പി കിടപ്പുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കണേണ്. ഫുള്ള് നമ്മ അതിൻ്റെ ഉള്ളിൽ കയറിയാലേ കിട്ടുള്ളൂ. കാട് പിടിച്ച് കിടക്കാനുള്ള, അപ്പോൾ പുറത്തോട്ട് പോകാൻ പറ്റണം അങ്ങനെ കിടക്കണം. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതെടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. അപ്പോൾ ചാമാരെ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുപ്പി കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്മൾ എടുത്തിട്ടല്ല, നമ്മൾ കാണിക്കാൻ നിന്നില്ല. എല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരുപാട് കുപ്പി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിറക്കിയെടുക്കാം. എല്ലാം ഈ കാടിൻ്റെ ഇടയിൽ കയറി കിടക്കണതുകൊണ്ടേ എടുക്കാൻ നല്ല പണിയാണ്. ഇവിടുത്തെ കഴിഞ്ഞെന്ന് തോന്നാണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ചാമാര്, നമ്മുടെ ആദ്യത്തെ ചടക്ക് നിറഞ്ഞേണ്ട ഇത് നമ്മൾ അതേ വഞ്ചിയിലോട്ട് ഇടേണ്ട. ഇനിയപ്പോൾ നമുക്ക് പയ്യെ പുഴയിൽ പോയി നോക്കണം. പുഴയിൽ പോയിട്ട് അവിടെ കുറേ കിടപ്പുണ്ട്. പുഴ അവിടെ അരിക് ഭാഗത്തും അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ട് ഈ ഒരു സൈഡുകളിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പുഴയിലോട്ട് ഇടാം. അപ്പോൾ ചാമാര്, നമ്മൾ പുഴയിൽ ഇറങ്ങിയൊക്കെയാണ്. പുഴയിൽ കൂടി ഇവിടെ അരികളിൽ കുറവാണ്. പക്ഷേ നമ്മുടെ ഈ നേരത്തെ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ വെള്ളം ഏറ്റവും കയറുമ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെയൊക്കെ ഇടയിൽ കയറി കിടന്നിട്ട് ഈ സാധനം പുറത്തോട്ട് പോകാൻ പറ്റാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അടുപ്പിച്ചിട്ടേ നേരെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ കുപ്പികളൊക്കെ എടുക്കാം. അപ്പോൾ ചാമാരെ, നമുക്കിത് പുഴയിലുള്ളതൊക്കെ കോരിയെടുക്കാം. നമ്മുടെ വലിയ ബോൾസ് ഒടിഞ്ഞു പോയി. അപ്പോൾ ചെറുതുണ്ട്. അപ്പോൾ ഇവിടെ കരയിലെ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ പയ്യെ ഇങ്ങനെ തട്ടിയിടാം. തട്ടിയിട്ടിട്ട് നമുക്ക് വഞ്ചിയിലോട്ട് ഇടാം. അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ പയ്യെ നമുക്ക് പോവാട്ട. വോയിസ് കറക്റ്റായിട്ട് കിട്ടണ്ടെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് കിടപ്പുണ്ട്. ഇതൊക്കെ എടുക്കാം. നമുക്ക്
മൊത്തത്തിൽ കാട് പിടിച്ചിറക്കി. വിട്ടോ 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 മോള അതിൽ പിടിച്ചിരിക്കണ. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ ഇതുകൂട്ടുള്ള ഇങ്ങനെ കാട് പിടിച്ചിറക്കണ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കും നമ്മുടെ കുപ്പികളൊക്കെ. അപ്പൊ നമ്മിങ്ങനെ അതിങ്ങനെ പയ്യെ തോണ്ടി തോണ്ടി ഇങ്ങനെ എടുക്കാം. വാടാ വന്നില്ല. ഇപ്പൊ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ അടുത്ത് ആയിട്ടുണ്ട്. പിന്നെ നമുക്കരയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും ഒന്നുമില്ല. അതെ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ ഒരു മരത്തിന്റെ കേട്ടേ കേറിയിരിപ്പുണ്ടോ. ഈ സൈഡിൽ കുറെ കിടക്കണ്ട, ഇതുകൂട്ടി വെള്ളം കയറിയ സമയത്ത് വന്ന് കിടക്കണതാണ് അക്ക. അപ്പൊ അച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ മിഷൻ അവസാനിച്ചേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാണ്ട്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞിട്ട്
പിന്നെ ഉച്ച വരെ നമ്മ ഇതിന്റെ പുറകെ ഇരുന്ന് നല്ലോണം കിടന്ന് പണിപ്പെട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പതേ വൈകുന്നേരം പിന്നെയും ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ നമ്മ വൈകിട്ട് ഇപ്പൊ 5:30 ആയി 5:30 6 മണിയടുത്ത് ആയതുകൊണ്ട് നമ്മ രാവിലെ ഇറങ്ങിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച വരെ ഇതിനു വേണ്ടി അലഞ്ഞിടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ ഒരു വൈകുന്നേരം ഒരു 3:30 4 മണിയായപ്പോഴാണ് പിന്നെയും ഇറങ്ങിയത് നമുക്കിപ്പോൾ ഏകദേശം കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറേ ബിയറും കുപ്പികളും അതുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ കുപ്പികൾ അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് കളക്ട് ചെയ്യാവുന്ന എല്ലാ സംഭവവും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുഴകളിലെ അമിതമായിട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കുക. കാരണം ഞാൻ മുമ്പ് നമ്മുടെ കോട്ടയത്ത് വെച്ച രാജപ്പഞ്ചാറിൻ്റെ വീഡിയോയും അതുകൊണ്ട് തന്നെ മുറിഞ്ഞപുഴയിൽ വെച്ച് നമ്മുടെ നിസാമക്കടയിൽ കൂടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ചേർന്ന് ഇതുകൊണ്ട് കുപ്പികളൊക്കെ പിറക്കി അതൊക്കെ വിറ്റൊക്കെയാണ് അവർ ജീവിക്കണത്. കാരണം അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണത്. അപ്പം നമ്മ ഇത് ഒരു എന്താണ് ഒരു നല്ല പ്രവൃത്തി എന്നുള്ള രീതിക്ക് എന്ന് വെച്ചാൽ ഇപ്പം സമൂഹത്തിനൊരു മാതൃക എന്നുള്ള ഒരു രീതിക്ക് ചെയ്തെന്നുള്ളൂ. കാരണം പല നിങ്ങളുടെ അടുത്ത് പുഴകളും കാര്യങ്ങളും അതുകൊണ്ട് ഇതുകൊണ്ട് തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളെങ്കിലും മാക്സിമം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. നമ്മൾ ഇത് കാശിന് വേണ്ടി ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വിറ്റാൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. മാക്സിമം ഇത് ക്ലിയർ ചെയ്ത് ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൂടെ കൊടുക്കുക. അപ്പം സമയം രാത്രിയായി. അപ്പം ഇന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല. അപ്പോൾ 2 ദിവസത്തിന് കഴിഞ്ഞ് പിന്നെ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ സിറ്റുവേഷൻ നോക്കിയിട്ടായിരിക്കും ഇവിടെ കൊണ്ടുപോയി കൊടുക്കണത്. പിന്നെ കൊടുത്താലും വലിയ ക്യാഷോ കാര്യങ്ങളൊന്നും കിട്ടാൻ വഴിയില്ല. എനിക്ക് തോന്നുന്ന ഒരു ചിലപ്പോൾ ഒരു 100 രൂപ കിട്ടിയാൽ കിട്ടി. കാരണം ബിയറും കുപ്പിയെ കൊള്ളതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന് വലിയ വിലയില്ല. എനിക്ക് തോന്നുന്നത് 1 കിലോ പ്ലാസ്റ്റിക്കിന് എനിക്ക് തോന്നുന്ന ഒരു 8 രൂപ 10 രൂപ എന്നാൽ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുടെ റേറ്റൊക്കെയാണ് പറഞ്ഞത്. മാക്സിമം നമ്മൾ ഇതൊക്കെ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കാണ്ടിരിക്കുക. നമ്മുടെ നഗരസഭയെന്നും അതുകൂട്ട ആളുകളൊക്കെ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് അതുകൂട്ടുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുപോയിക്കോളൂ. അവർ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ മാക്സിമം നമ്മൾ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതുപോലെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇന്നൊരു ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മുടെ മനസ്സിൽ മുമ്പേ തൊട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മാക്സിമം ഇതുകൂട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മാക്സിമം നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നല്ല നല്ല വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ അടിച്ചടിക്കട്ടെ. ഞാൻ തന്നെ